കോവിഡ് വ്യാപനം അതിരൂക്ഷമായിരുന്ന കഴിഞ്ഞ മാസം US President Joe Biden ഉള്ള ഒരു ട്വീറ്റ്. ബഹുമാനപ്പെട്ട US President, കോവിഡ് വൈറസിനെതിരെ അങ്ങ് എല്ലാവരെയും ഒന്നിച്ചു ചേർക്കുന്നു എന്നത് സത്യമാണെങ്കിൽ വാക്സിൻ നിർമ്മാണം ത്വരിതഗതിയിലാക്കുന്നതിന് യുഎസിൽ നിന്ന് അസംസ്കൃത വസ്തുക്കൾ കയറ്റുമതി ചെയ്യുന്നതിന് ഏർപ്പെടുത്തിയിട്ടുള്ള വിലക്ക് നീക്കം ചെയ്യണമെന്ന് യുഎസിന് പുറത്തുള്ള വാക്സിൻ വ്യവസായികൾക്ക് വേണ്ടി ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ട്വീറ്റ് ചെയ്തത് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് മേധാവി അഡാർ പുനവാല. വാക്സിൻ അസംസ്കൃത വസ്തുക്കൾക്ക് US നേരിട്ട് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. യുദ്ധസമാനമായ സാഹചര്യത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന വാക്സിൻ രാജ്യം വിട്ടു പോകാതിരിക്കുന്നതിന് ഡിഫൻസ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രാബല്യത്തിൽ വരുത്തിയതായിരുന്നു. ലോകത്ത് എല്ലായിടത്തും നിരവധി കമ്പനികൾ വാക്സിൻ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഏവർക്കും അസംസ്കൃത വസ്തുക്കൾ വേണ്ടിവരുമെന്നറിയാത്തവരല്ല അമേരിക്ക. അവർക്കെല്ലാം ആവശ്യമായത് നൽകുക എന്നത് വൻ വെല്ലുവിളിയാണ്. നിലവിൽ 8 വാക്സിനുകൾ പൂർണ്ണ അനുമതിയും 7 ഭാഗിക അനുമതിയുമുണ്ട്. എന്നാൽ പരീക്ഷണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലായി ഏതാണ്ട് 115 വാക്സിൻ കാൻഡിഡേറ്റുകളാണുള്ളത്. ഈ വാക്സിനുകളിൽ വിജയിക്കുന്നവയാണ് ലോകത്തിലെ 790 കോടി ജനങ്ങളിലേക്ക് എത്തേണ്ടത്. ഒരു ഡോസ് വാക്സിന് $4 മുതൽ $40 വരെ കമ്പനികൾ ഈടാക്കുന്നത്. 3 വർഷത്തിനകം കോവിഡ് വാക്സിൻ വിപണിക്ക് $2,500 കോടി ഏകദേശം 1.25 ലക്ഷം കോടി രൂപ മൂല്യമുണ്ടാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. പൗരന്മാർക്ക് വാക്സിൻ നൽകുക എന്നതിന് എല്ലാ രാജ്യങ്ങളും മുഖ്യ പരിഗണന നൽകുമ്പോൾ വാക്സിൻ നിർമ്മാണം ഔട്ട്സോഴ്സ് ചെയ്യേണ്ടി വരും. പല രാജ്യങ്ങൾക്കും വാക്സിൻ നിർമ്മാതാക്കളുമായി സഹകരിക്കാൻ ആശുപത്രികളും ഡോക്ടർമാരും തയ്യാറാകേണ്ടി വരും. വാക്സിൻ നിർമ്മാണ കമ്പനികളും വിവിധ രാജ്യങ്ങളുമായി മികച്ച ആശുപത്രികളുമായും ഗവേഷണ സ്ഥാപനങ്ങളുമായി ധാരണകളിൽ ഏർപ്പെടും. നിലവിൽ ലോകത്തെ വിഖ്യാത വാക്സിൻ സ്ഥാപനങ്ങൾ അസറ്റല്ലസ് ഫാർമ, ഡെയ്ചി സാൻകോ, ആബട്ട് ലബോറട്ടറീസ്, DSNL, ഗ്ലാക്സോ സ്മിത്ത് ക്ലൈൻ, മൊഡേണ, ബയോ എൻടെക്, SE, നോവാക്സ്, ജോൺസൺ ജോൺസൺ, അസ്ട്രാസെനേക എന്നിവയാണ്. ഇവർ തന്നെയാവും കൊറോണ വ്യാപനത്തിൽ ഏറ്റവും കൂടുതൽ ലാഭം നേടുന്നതും. ആഗോള വാക്സിൻ വിപണിയാണ് ലോകത്തിൽ ഏറ്റവും കുതിക്കുന്ന മേഖലകളിലൊന്ന്. ഒരു ദശകം മുൻപ് ആഗോള വിപണിയുടെ മൂല്യം $3,205 കോടി ആയിരുന്നു എങ്കിൽ ഇന്നത് $10,000 കോടി അടുത്തെത്തിയിരിക്കുന്നു. വടക്കേ അമേരിക്കയാണ് 40% മുന്നിട്ട് നിൽക്കുന്നത്. യൂറോപ്പിന്റെ വിഹിതം 32%, വികസ്വര രാജ്യങ്ങളുടേത് 20%. ജനസംഖ്യയിൽ 15% മാത്രമുള്ള വികസിത രാജ്യങ്ങളാണ് വിപണിയുടെ 82% കൈയടക്കി വെച്ചിരിക്കുന്നത്. പുതിയ വാക്സിനുകളുടെ വരവും വാക്സിനേഷന്റെ ജനകീയതയും അവരുടെ കീശയാണ് നിറയ്ക്കുന്നത് എന്ന് ചുരുക്കം. ചൈന, ഇന്ത്യ, റഷ്യ, ബ്രസീൽ, ദക്ഷിണ കൊറിയ, തുർക്കി തുടങ്ങിയ രാജ്യങ്ങൾ വാക്സിൻ നിർമ്മാണത്തിൽ വലിയ കുതിപ്പാണ് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി കാഴ്ചവെച്ചിട്ടുള്ളത്. 2020 എന്നത് ആഗോള ലക്ഷ്യ സാക്ഷാത്കാരത്തിന്റെ വർഷമായി കണ്ട് രൂപം നൽകിയ പദ്ധതികളിൽ ഒന്നായിരുന്നു 2010 രൂപം നൽകിയ ഡിക്കേഡ് ഓഫ് വാക്സിൻ ഇനിഷ്യേറ്റീവ്. ലോകത്തിന് വേണ്ട വാക്സിനുകൾ ചെലവ് കുറച്ച് നിർമ്മിച്ചു നൽകാനുള്ള ഉത്തരവാദിത്തം വികസിത രാജ്യങ്ങൾ വികസ്വര രാജ്യങ്ങളെ ഏൽപ്പിക്കുന്നതായിരുന്നു കാരണം. കൂടുതൽ ലാഭകരമായ മരുന്ന് നിർമ്മാണത്തിൽ അവർ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുകയും ചെയ്തു. ഇന്ത്യയും ചൈനയും വാക്സിൻ നിർമ്മാണ മേഖലയിൽ വൻ കുതിപ്പാണ് നടത്തിയത്. സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വാക്സിൻ നിർമ്മാതാക്കളിൽ ഒന്നാണ്. നെതർലാൻഡിന്റെ ബിദോവൻ ബയോളജിക്കൽസ് പോലുള്ള കമ്പനികൾ ഏറ്റെടുക്കാനുള്ള ശേഷി അവർക്ക് ഉണ്ടായിരിക്കുന്നു. വാക്സിനുകൾക്ക് പേറ്റന്റ് ഇളവുകൾ അമേരിക്ക നൽകുന്ന പക്ഷം ഇത്തരം കമ്പനികൾ വീണ്ടും കരുത്താർജിച്ചുകൊണ്ടേയിരിക്കും. കോവിഡ് അനുബന്ധ വ്യവസായങ്ങൾക്ക് നൽകുന്ന കുതിപ്പും ശ്രദ്ധേയമാണ്. വാക്സിനുകളുടെ ഗ്ലാസ് വെയിലുകൾ നിർമ്മിക്കുന്നതിന് ചൈനയാണ് മുന്നിട്ട് നിൽക്കുന്നത് എങ്കിൽ സിറിഞ്ച് നിർമ്മാണത്തിൽ അമേരിക്കയെ വെല്ലാൻ ഇതുവരെ ആർക്കുമായിട്ടില്ല. ഏതാണ്ട് 100ഓളം ചേരുവകളാണ് വാക്സിൻ നിർമ്മിക്കാൻ ആവശ്യമുള്ളത്. സോർബിറ്റോളിന്റെ ഏറ്റവും വലിയ ഉൽപ്പാദകർ ഫ്രാൻസ് ആണെങ്കിൽ വാക്സിനുകൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ സഹായിക്കുന്ന പ്രിസർവേറ്റീവുകൾ നിർമ്മിക്കുന്നത് ജർമ്മനിയാണ്. വളരെ കുറഞ്ഞ താപനിലയിൽ സൂക്ഷിക്കേണ്ട വാക്സിനുകളുടെ നീക്കത്തിനാവശ്യമായ ഡ്രൈ ഐസ് ഉൽപ്പാദിപ്പിക്കുന്നവരിൽ നെതർലാൻഡാണ് മുന്നിൽ നിൽക്കുന്നത്. വാക്സിൻ ഘടകങ്ങളുടെ ദൗർലഭ്യത വിവിധ വേദികളിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ലോക ആരോഗ്യ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ തുടങ്ങിയ കോവാക്സ് എന്ന വാക്സിൻ വിതരണ സംരംഭം മാർച്ചിൽ തന്നെ അസംസ്കൃത വസ്തുക്കൾക്ക് ക്ഷാമം ഉണ്ടാകുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. ഇത് രൂക്ഷമായതിൽ ലോകത്തിൽ നല്ലൊരു ശതമാനം ജനങ്ങൾക്കും യഥാസമയം വാക്സിൻ ലഭിക്കാതെ വരുമെന്ന അവരുടെ ഭയം ഇപ്പോൾ ശരിയായിരിക്കുന്നു. മാസച്യൂസെറ്റ്സിലെ മൊഡേണയുടെ ആസ്ഥാനത്തിന് മുന്നിൽ മാസങ്ങൾക്ക് മുൻപ് നടന്ന പ്രതിഷേധ സമരം അമേരിക്ക പോലുള്ള സമ്പന്ന രാജ്യങ്ങൾ ആവശ്യത്തിലേറെ വാക്സിൻ വാങ്ങിക്കൂട്ടി മറ്റു രാജ്യങ്ങൾക്ക് അവസരം നിഷേധിക്കുന്നതിന് എതിരെയായിരുന്നു. തങ്ങളുടെ ജനതയുടെ കാര്യമാണ് ഓരോ രാജ്യവും നോക്കേണ്ടത് എന്ന ചിന്ത മറ്റു പല കാര്യങ്ങളിലും നല്ലതാണെങ്കിലും ആഗോള മഹാമാരിയുടെ മുന്നിൽ അത് നന്നല്ല. ഏതെങ്കിലും ഒരു പ്രത്യേക രാജ്യത്തിന് മാത്രമായി കോവിഡ് ഇളവ് നൽകുന്നില്ല. മറ്റുള്ളവർക്ക് സഹായഹസ്തം നീട്ടിയതുകൊണ്ടാണ് ഇന്ത്യക്ക് രണ്ടാം തരംഗത്തിന് വേണ്ട വിധം പ്രതിരോധിക്കാൻ കഴിയാതെ പോയതെന്ന വിമർശനം ഇന്ത്യക്കകത്തു നിന്ന് പോലും ഉയർന്നിരുന്നു. ആവശ്യത്തിന് വാക്സിൻ മുൻകൂറായി സംഭരിക്കാതിരുന്നതും വാക്സിൻ നിർമ്മാണശേഷി വർദ്ധിപ്പിക്കുന്നതിന് വൻതോതിൽ നിക്ഷേപം നടത്താതിരുന്നതും പരാതിക്കിട നൽകാതെ വിതരണം ചെയ്യാൻ കഴിയാതിരുന്നതും തിരിച്ചടിക്കുകയായിരുന്നു. വാക്സിനുള്ള അസംസ്കൃത വസ്തുക്കൾ, ഉപകരണങ്ങൾ, ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയുടെ കയറ്റുമതിയും മറ്റും വിവിധ രാജ്യങ്ങളിൽ നിയന്ത്രണങ്ങൾക്കും വിലക്കുണ്ട്. അവ നീക്കം ചെയ്ത് വിതരണ ശൃംഖല സുഗമമാക്കുന്നതിന് പ്രധാനമാണ്. ലോക വ്യാപാര സംഘടനയും രാജ്യാന്തര ചേംബർ ഓഫ് കൊമേഴ്സും മറ്റും തങ്ങൾ ഏർപ്പെടുത്തിയ വാണിജ്യപരമായ ഉപാധികൾ നീക്കിക്കൊടുക്കുകയും വേണം. വിദേശ നിർമ്മിതമായ വാക്സിനുകൾ ഒരു രാജ്യത്ത് ഉപയോഗിക്കുന്നതിന് അനുമതി ലഭിക്കണമെങ്കിൽ ആ രാജ്യത്തെ ജനങ്ങളിൽ പരീക്ഷിച്ചു നോക്കി അവിടുത്തെ നിയന്ത്രണ ഏജൻസിയെ ബോധ്യപ്പെടുത്തിയ ശേഷമാകണമെന്ന നിബന്ധനയിൽ ഇളപ്പ് വരുത്തിയാൽ വാക്സിൻ ക്ഷാമം വേഗത്തിൽ പരിഹരിക്കാനാകും എന്നൊരു വാദവും നിലവിലുണ്ട്. വികസ്വര രാജ്യങ്ങളിലെ വാക്സിൻ നിർമ്മാണശേഷി വർദ്ധിപ്പിക്കണമെന്ന നിർദ്ദേശത്തിനുമുണ്ട് ചില പരിമിതികൾ. പുതിയ സാങ്കേതിക വിദ്യയ്ക്കനുസരിച്ചുള്ള നിർമ്മാണ സാമഗ്രികൾ പുതിയതായി സ്ഥാപിക്കുകയോ നിലവിലുള്ളവ ആധുനികവൽക്കരിക്കുകയോ വേണം. രസതന്ത്രം, നിർമ്മാണം, ഗുണനിലവാര പരിശോധന എന്നിവ കൃത്യമായി നടത്താൻ കഴിയുന്ന വിദഗ്ധ പരിശീലനം സിദ്ധിച്ച ഉദ്യോഗസ്ഥരും ധാരാളമായി വേണ്ടിവരും. വാക്സിൻ നിർമ്മാണത്തിലും വിതരണത്തിലും നിർവഹണത്തിലുമുള്ള യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സർക്കാരുകളും ശാസ്ത്രലോകവും ഒപ്പം മറ്റൊരു പോരാട്ടവും നടത്തുന്നുണ്ട്. വ്യാജ വാർത്തകൾ മുതൽ മനഃപൂർവ്വം പ്രചരിപ്പിക്കപ്പെടുന്ന കഥകളും ആസൂത്രിതമായ സൈബർ ആക്രമണങ്ങളും. വാക്സിൻ ഉണ്ടായ കാലം മുതൽ അതിനെതിരായ പ്രചാരണങ്ങളും ശക്തമാണ്. വാക്സിൻ എടുക്കുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു എന്ന് വാദിക്കുന്നവരും അതിനെ മതവുമായി കൂട്ടിക്കുഴച്ച് ചിന്തിക്കുന്നവരുമുണ്ട്. ഗുരുതരമായ മറ്റൊന്നാണ് വാക്സിൻ രാഷ്ട്രീയം. മറ്റ് രാജ്യങ്ങൾക്ക് ഇന്ത്യയും റഷ്യയും ചൈനയും കുറഞ്ഞ നിരക്കിലോ സൗജന്യമായോ വാക്സിൻ നൽകുന്നത് വാക്സിൻ നയതന്ത്രത്തിന്റെ ഭാഗമാണെന്നും അത് എതിർക്കപ്പെടേണ്ടതാണെന്നും പാശ്ചാത്യ രാജ്യങ്ങളും ചില നിരീക്ഷകരും ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്നാൽ ചൈനയ്ക്കും റഷ്യയ്ക്കുമുള്ള സാമ്രാജ്യത്യ മോഹം ഇന്ത്യ ഇന്നേ വരെ കാണിച്ചിട്ടില്ലാത്തതിനാൽ ഇന്ത്യയുടെ ഉദ്ദേശശുദ്ധിയെ അവർ ചോദ്യം ചെയ്തില്ല. എന്നാൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ അതല്ല സംഭവിച്ചത്. ഇക്കഴിഞ്ഞ ഏപ്രിൽ 1 യൂറോപ്യൻ എക്സ്റ്റേണൽ ആക്ഷൻ സർവീസ് ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടത്. കോവിഡ് ഉത്ഭവത്തെക്കുറിച്ചും വ്യാപനത്തെക്കുറിച്ചും വൻതോതിൽ വാർത്തകൾ ചമച്ച് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ അന്തഃഛിദ്രമുണ്ടാക്കാനായി റഷ്യയും ചൈനയും സംയുക്ത പദ്ധതി തയ്യാറാക്കിയിരുന്നു എന്നാണ് റിപ്പോർട്ടിന്റെ കണ്ടെത്തൽ. റഷ്യ ടുഡേ പോലുള്ള മാധ്യമങ്ങൾ വഴി തങ്ങളെ പ്രകീർത്തിച്ചും യൂറോപ്പിനെ തകർക്കാൻ തയ്യാറാക്കിയ US പദ്ധതിയാണ് കോവിഡ് എന്ന് പറഞ്ഞ അമേരിക്കയിലെ കുറ്റം ചാർത്തലുമുള്ള വാർത്തകൾ അസംബന്ധമായിട്ടാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി. കോവിഡിന്റെ രണ്ടാം വ്യാപനം രൂക്ഷമായതോടെ ഇന്ത്യയുടെ വാക്സിൻ നയതന്ത്രം പിന്നോട്ടടിച്ചു. എന്നാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ അതിശക്തമായ പ്രചാരണമാണ് നടക്കുന്നത്. ഇതിന് പിന്നിലെ കരങ്ങൾക്ക് ആഗോള ശക്തിയുണ്ടെന്നതിന് തെളിവാണ് ഓരോ ദിവസവും നീക്കം ചെയ്യപ്പെടുന്ന ദുഷ്പ്രചാരണങ്ങൾ. ഇത്തരം രാജ്യാന്തര ഗൂഢ നീക്കങ്ങൾക്ക് ഊർജം പകരാൻ ലോകത്തിൽ കോവിഡിനെ നിലനിർത്തിയ തീരു ചിലർക്ക്. എന്നാൽ അത്തരക്കാർക്ക് വൈറസ് പിടി നൽകണമെന്നില്ല. ഒരു സൂചനയും നൽകാതെ നിപ്പ ഉൾപ്പെടെ പല വൈറസ് രോഗങ്ങളും പൊടുന്നനെ മറയുകയായിരുന്നു. കോവിഡിൻ്റെ മാർഗവും ഇനി അതുതന്നെ ആയിരിക്കുമോ? നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് കമൻറ്റ് Thoolika TV.